കോതമംഗലം എൽദോമോർ ബസോലിയോസ് ബാവയുടെ കബറുങ്കലേക്ക് 39-ാമത് ഹൈറേഞ്ച് മേഖല കാൽനട തീർത്ഥയാത്ര ഈ മാസം 30-ന് ആരംഭിക്കുമെന്ന് യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അതാനാസിയസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോവിൽക്കടവ് സെൻറ് ജോർജ് പള്ളിയിൽ നിന്നും നെടുങ്കണ്ടം സെൻറ് മേരി സിറിയൻ സിംഹാസന പള്ളിയിൽ നിന്നും തീർത്ഥയാത്ര ആരംഭിക്കും. വിവിധ മേഖലകളിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥയാത്ര ഞായറാഴ്ച വൈകിട്ട് കോതമംഗലം എൽദോമോർ ബസോലിയോസ് ബാബയുടെ കബറിങ്കൽ എത്തിച്ചേരും. കോതമംഗലം എൽദോമോർ ബസോലിയോസ് ബാബയുടെ കബറിങ്കലേക്ക് ഹൈറേഞ്ച് മേഖലയിൽ നിന്ന് നടക്കുന്ന 39-ാമത് കാൽനട തീർത്ഥയാത്ര ഈ മാസം 30-ന് ആരംഭിക്കുമെന്ന് യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖലാ മെത്രോപൊലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അതാനാസോസ് അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 30-ന് രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കോവിൽക്കടവ് സെന്റ് ജോർജ് പള്ളിയിൽ നിന്നും നെടുങ്കണ്ടം സെന്റ് മേരി സിറിയൻ സിംഹാസന പള്ളിയിൽ നിന്നും തീർത്ഥയാത്ര ആരംഭിക്കും. ഒക്ടോബർ 1 വൈകിട്ട് വിവിധയിടങ്ങളിൽ നിന്നാരംഭിക്കുന്ന തീർത്ഥയാത്ര അടിമാലിയിൽ സംഗമിക്കും. തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ 2 അടിമാലി സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് തീർത്ഥയാത്ര പുനരാരംഭിക്കുമെന്നും ഹൈറേഞ്ച് മേഖലാ മെത്രോപൊലീത്ത പറഞ്ഞു. പരിശുദ്ധ പിതാവ് ഈ ലോകവാസം വിടിഞ്ഞു ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ഈ ലോകവാസം വിടിഞ്ഞുവെങ്കിലും ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും തന്റെ കബറിൽ നിന്ന് പരിശുദ്ധിയും അനുഗ്രഹവും ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനാൽ നാല് ദേശത്തു നിന്നും അനേകം ആളുകൾ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാത്ത ആളുകൾ കാൽനടയായി പരിശുദ്ധ പിതാവ് കാൽനടയായി വന്നതിനെ സ്മരിച്ചുകൊണ്ട് ആളുകൾ കാൽനടയായി പരിശുദ്ധന്റെ കബറിങ്ങിലേക്ക് എത്തിച്ചേരുന്നു. തീർത്ഥയാത്രകൾ അടിമാലിയിൽ സംഗമിച്ച ശേഷം ഒക്ടോബർ 1 വൈകിട്ട് അടിമാലിയിൽ പാലക്കാടൻ പി വി വർഗീസ് വൈദ്യൻ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് വിതരണം നടക്കും. കാൽനട തീർത്ഥയാത്ര ഞായറാഴ്ച വൈകിട്ട് കോതമംഗലം എൽദോമോർ ബസോലിയോസ് ബാബയുടെ കബറിങ്കൽ എത്തിച്ചേരും. അടിമാലിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ യാക്കോബയ സഭ ഹൈറേഞ്ച് മേഖലാ മെത്രോപൊലിത്തയ്ക്കൊപ്പം ഫാദർ ഐസക് അബ്രഹാം മേനത്തുമാലിൽ കോറപ്പിസ്കോപ്പ, ഫാദർ ഡോക്ടർ പി വി റജി പാലക്കാടൻ, ഫാദർ ബാബു സി യു ചാത്തനാട്ട്, എം വി വർഗീസ് മോളത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ അടിമാലി.